ഹലോ ഫ്രണ്ട്സ്, വാഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള കസ്തൂർ കേന്ദ്ര വെയ്റ്റിംഗ് സെന്ററിലാണ്. ഇവിടെ റണ്ണിംഗ് മെറ്റീരിയലിൽ നല്ല കളക്ഷനുണ്ട്. എനിക്ക് കുറേ റണ്ണിംഗ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എറണാകുളത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്ന ഇവിടെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരുപാട് കളക്ഷനുണ്ട്. ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ജസ്റ്റ് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഇവിടുത്തെ ഡിസൈനേഴ്സ് സ്റ്റാച്യുവിൽ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഡിസൈൻസ് ആണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് കോട്ടണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രിന്റഡ് കോട്ടൺ നോക്കാം കേട്ടോ. ഇതൊക്കെ 85 ആ ഒരു റേറ്റിൽ വരുന്ന ഡിസൈനാണ്. 85 അല്ലേ, 85 ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടോ നന്നായിട്ട്. ഇതോ ഇത് വരുന്നൊക്കെ 135 ഓക്കെ. ഇത് 135. കാരണം മൊത്തമായിട്ട് കാണിക്കാൻ ടൈം ഇല്ല കേട്ടോ. ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് കാണിച്ചു പോവാണ്. അപ്പോൾ പുതിയ സെലക്ഷൻസ് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം കേട്ടോ. വേണ്ടോ ആഷ് കളറിൽ വരുന്ന ചെറിയ 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 ഫ്ലവറായിട്ട് 90 ആ ഒരു റേറ്റേ വരുന്നുള്ളേ. 90 ഇതോ ഇത് റേറ്റ് എത്രയാ? 135. ഓക്കെ ഓക്കെ. ഇത് ബോട്ടോക്ക് ചെയ്യാൻ വേണ്ടി നന്നായിരിക്കും കേട്ടോ. ബോട്ടം ചെയ്യാനും ഇത് ടോപ്സ് ആ ടോപ്സിന് നന്നായിരിക്കും. ആ ഓക്കെ ഓക്കെ. ഇത് 120 ആ ഒരു റേറ്റാണ് വരുന്നത്. 120 ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ടോപ്പിനും പാന്റിനും സെപ്പറേറ്റ് എത്രയാണ്? ഇതുണ്ടോ? ഇത് 150. നമുക്ക് ഈ കളറിലായിട്ട് നമുക്ക് പാന്റും നമുക്ക് എല്ലാത്തിനും ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇപ്പൊ നല്ല തിരക്കായി. ഞങ്ങളത് സെലക്ട് ചെയ്ത് വന്നപ്പോഴത്തേനും കസ്റ്റമർ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വരുന്നത്. പിന്നെ ഇതുപോലെ ഫ്ലവറായിട്ട് ഫ്ലവർ പ്രിന്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ സ്ട്രൈക്ക് ആയിട്ട് പ്യുവർ കോട്ടൺ കോച്ചാമ്പള്ളി. ഇത് കോച്ചാമ്പള്ളിയുടെ ഇതാകുമ്പോ സോഫ്റ്റ് കോട്ടൺ ആയിട്ട് അല്ലേ. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സിൽക്കിൽ. ഇതപ്പോ റേറ്റ് എത്രയാ വരിക? ഇതോ അത് 165. സോഫ്റ്റ് കോട്ടൺ വരുന്നത്. ഇതോ ഇത് 90-80 ആ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ? ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ. നല്ല രസം ഉണ്ടാവും ടോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ഇതിന്റെ പ്രിന്റഡ് നമുക്ക് പാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ചെക്സ് ആയിട്ട് ചെയ്യാം. ഇതിന്റെ തന്നെ ഇതുപോലത്തെ സ്ട്രൈറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ബോട്ടോ ഇവിടെ നമുക്ക് പ്യുവർ കോട്ടണിൽ 80 തൊട്ട് അല്ലേ, 85 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്ന നമുക്ക് ലൈനിങ് വേണമെന്ന് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നല്ലേ. സെക്ഷനും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തോട്ടോ. ഇത് ഫുള്ള് കളക്ഷൻസാണ്. പക്ഷെ നമുക്ക് ഇത് മൊത്തം എടുത്ത് കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ആ തിരക്കുള്ളത് കൊണ്ട് കസ്റ്റമേഴ്സ് ഞങ്ങളൊന്ന് ഓർഡർ ചെയ്ത് വെച്ചതാണ് കാണിക്കാൻ വേണ്ടി. പക്ഷെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് പേക്കൊന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കിനി അങ്ങോട്ടൊന്ന് റേയോൺ കോട്ടൺ. ആ ഇത് റേയോൺ കോട്ടൺ ആട്ടോ വരുന്നത്. ഇതുണ്ടോ? ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് റേയോണിന്റെ. ഇത് 225 ആ ഒരു റേറ്റ് ആണ് വരുന്നത്.
ജസ്റ്റ് ഇതിന് ചേരുന്ന ഈ ഒരു കളറിലെ ബോട്ടം നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. ബോട്ടം അല്ലെങ്കിൽ ലെഗിൻസ് ആണെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേഗം കാണിച്ചു തരാം. ഇത് പ്യുവർ കോട്ടൺ അല്ലേ? ഇതൊക്കെ പ്യുവർ കോട്ടന്റെ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഏതെടുത്ത് കാണിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്ലോത്താണ്. ഇതായി ഇതൊന്ന് കാണിച്ചു കൊടുത്തേ കേട്ടോ. സോഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആയിട്ട് സോഫ്റ്റ് കോട്ടൺ ഭയങ്കര ഈസി ആണ് യൂസ് ചെയ്യാൻ. പിന്നെ ജസ്റ്റ് ഇത് കേട്ടോ, എല്ലാ ഷെയ്ഡ്സിലും ഏത് വേണമെങ്കിലും ഉണ്ട്. ഇത് കേട്ടോ, ഗ്രേ ഉണ്ടോ, ഇതെല്ലാം. പിന്നെ ഈ സെക്ഷൻ ഫുള്ള് അതാണ് കേട്ടോ. ചെക്സിന്റെ ഒക്കെ ഉണ്ട്, ഇത് ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്നതാണ്. ചെക്സിന്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ, എല്ലാ ഷെയ്ഡ്സും കേട്ടോ, വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊരു ഡിഫറെന്റ് ആണ്. ഇതേതാ റേറ്റ് വരുന്നത്? ലൈൻസ് വരുന്നേ കേട്ടോ. ഇതൊക്കെ ആകുമ്പം ഹൈറ്റ് കുറവുള്ളവർക്ക് നല്ലതാ കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അല്ലേ ഇച്ചിരി കൂടെ ഹൈറ്റ് തോന്നിക്കാനൊക്കെ ഭയങ്കര. 85 വരുന്നുള്ളൂ കേട്ടോ. ഇതിന് റേറ്റ് 85. ഇതോ ഇത് 85 ആയിരം റേറ്റേ വരുന്നുള്ളൂ. മൾട്ടി കളർ സൂപ്പർ ഇതുണ്ടോ. ഇത് നമുക്ക് ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം അല്ലേ. ഷോളും ബോട്ടവും നമുക്ക് ഇത് നമ്മുടെ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒക്കെ കളർ ബ്ലാക്ക് ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. നമുക്ക് അത് ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനൊക്കെ വളരെ റേറ്റ് ഇത് വെറും 90 രൂപയേ ഉള്ളു കേട്ടോ. നല്ല റേറ്റ് കുറവിൽ, റേറ്റ് തീരെ കുറവാണ്. ബ്ലൗസിന് വേണ്ടിട്ട് നമുക്ക് സാരി കേട്ടോ, കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് സാരി വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ അല്ലേ. അത് ശരിയാ. ഇതോ സോഫ്റ്റ് കോട്ടൺ. ഓക്കെ ഓക്കെ, ഇത് എത്ര റേറ്റ് വരിക? ഇത് സോഫ്റ്റ് കോട്ടൺ ആട്ടോ, 195. പിന്നെ ഈ പറഞ്ഞ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് 205 ആ ഒരു റേറ്റിന്. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ കാണാം ഇപ്പൊ, അല്ലെങ്കിൽ നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല, ടൈം ഒരുപാടാവും. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാക്കാം നമുക്ക്. ഇവിടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ ജസ്റ്റ് ഒന്ന്. ഇവിടെ റേറ്റോ 60 ഉണ്ടല്ലേ വീതി. ഇതിപ്പോ വീതി കൂടെ നമ്മൾ കുറച്ച് എടുത്താൽ ചുരിദാർ എടുക്കാനുണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ് 95 ഏതാ 95 ജസ്റ്റ് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ 95 ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇതുണ്ടോ, ഇത് 95 വരുന്ന സ്റ്റാർട്ടിങ്. നമുക്ക് ഇതിന്റെ ഏത് മെറ്റീരിയൽ ആയിരിക്കും ലൈനിങ് കൊടുക്കാന്നൊക്കെ ക്രേപ്പോ ആ ലൈനിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഈ മെറ്റീരിയൽ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് എത്ര നാൾ വേണേലും യൂസ് ചെയ്യാം. എത്ര യൂസ് ചെയ്താലും ഇതേ ഫിനിഷിങ്ങോടെ ഇതുണ്ടാവും അല്ലേ, നമ്മൾ കളർ ഫെയ്ഡൊന്നും ആവില്ല. എത്ര നാൾ ഞാനത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്, എത്ര വാഷ് ചെയ്താലും. ഇതെത്രയാ ഇതാ, ഇതുണ്ടോ 95 റേറ്റിൽ വരുന്ന ഷിഫോൺ ജോർജറ്റ് അല്ലേ. ഓക്കെ, സാരിക്കൊക്കെ നന്നായിരിക്കും അല്ലേ. ഇതിലേതെങ്കിലും ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്താൽ മതി ബ്ലൗസിനൊക്കെ വേണ്ടിയിട്ട്. ഇത് 95 ഉള്ളു കേട്ടോ, ഇതൊക്കെ റേറ്റ് 95 വരുന്നുള്ളൂ. ഇതൊക്കെ ഇതോ ഇത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നല്ലേ. ഓക്കെ, ഇതെടുത്ത് കാണിക്കാം. ഇത് എത്ര റേറ്റ്? ഫ്രഷ് കോട്ടൺ. ഓ സൂപ്പർ. ഇനി ലൈനിങ് വേണ്ടെന്ന് തോന്നല്ലേ. ഓക്കെ, ഇതുണ്ടോ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ക്രഷ് കോട്ടൺ. ഇനിയിപ്പോ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മെറ്റീരിയലിന്റെ പേര് പറയുന്നുണ്ട്. റേറ്റ് 180. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ. എന്നിട്ട് ക്രഷ് കോട്ടൺ 180. ഓക്കെ, ഇത് 60 ഇഞ്ച് വീതിയാണ്. ഇതും 60 ഇഞ്ച് പറഞ്ഞല്ലോ. ഒന്നിനൊന്ന് ബെസ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻസ് ആണ് ഫുള്ളുള്ളത്. നമുക്ക് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ബെസ്റ്റ് ഇങ്ങനെ
കൺഫ്യൂസ്ഡാ എന്താ കാണിക്കേണ്ടത്. പിന്നെ ഫുള്ള് കവർ ചെയ്യേണ്ടോണ്ടുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് ക്രഷിന്റെ ലൈൻസ് വരുന്നത്. മെറ്റീരിയലിന്റെ പേര് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് സാരിക്കൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ നല്ല അല്ലേ എടുത്തിട്ട്. ഓക്കെ, ക്രഷിന്റെ ലൈൻസ് വരുന്നത് 185. ഇതോ ഇതോ ഇത് നമ്മുടെ ഇത് വേറെ 100 rupees വരുന്നുള്ളൂ. പക്ഷെ 60 വീതി, ആ ഇതിന്റെ വീതി എന്ന് പറയുന്നത് 60 ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഈ ഒരു ബോട്ടം യൂസ് ചെയ്താൽ മതിയല്ലോ. എന്നാ വെച്ചാൽ ബ്ലാക്ക് ഷോളും ബോട്ടോ എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഫുൾ ഗൗണിന് യൂസ് ചെയ്യാൻ പറ്റിയത് നോക്കി. ചോദിച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോവാം കേട്ടോ. ഇത് നമ്മളെ മുട്ട കണ്ടതിന്റെ ഷെയ്ഡ്സ് കളർ ചേഞ്ചസ് ആണ്. ഇതെല്ലാം അതെ 60 വരുന്നില്ലേ, ഇത് വരുന്നത് 60 വരുന്നുണ്ട്. പിന്നെ ഇതോ ഇതോ നമ്മൾ ആ മെറൂൺ കണ്ടതിന്റെ സിൽവർ ആണ് കേട്ടോ. 175 ആ ഒരു റേറ്റ് വരുന്നയ്യോ. ഇതെല്ലാം അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതെല്ലാം ഒന്ന് കാണിച്ചു ഏ അതെന്ന് വെച്ചാ ഇതിപ്പോ ഇതാണ്ടേ, അത് നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ. ഇതൊക്കെ ബണ്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ട് പോലെ ഇല്ല, പുതിയത് വന്ന് നമ്മൾ അതുപോലെ വെച്ചേക്കുവാ. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് മെറ്റീരിയൽ ഒന്നും കൂടി പറഞ്ഞോ. ക്രഷ് കോട്ടൺ, ക്രഷ് കോട്ടൺ. ഓക്കെ, 60 വരുന്നു. 60 വീതി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത് 175. പിന്നെ ഇതെല്ലാം ചെക്സിൽ വരുന്നുണ്ട്. ഇതാ മെറ്റീരിയൽ റേറ്റ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ റേറ്റും 210. ഇത് 60 തന്നെ. ഇതെല്ലാം 60 ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഇത് കോട്ടണാ. ഓക്കെ, 60 inch കോട്ടൺ. ഇത് ഫ്രഷ് കോട്ടൺ. ആ ഫ്രഷ് കോട്ടൺ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര എല്ലാം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന പോലെ, പക്ഷെ എല്ലാം കൂടി കാണിച്ചു തരാം എങ്ങനെ പറ്റുക. ഇത് ജസ്റ്റ് ഒന്ന് നോക്കോ. ഏതാ ലൈനിങ്, ഇത് നമ്മൾ ടോപ്പ് ചെയ്യാനാണെങ്കിൽ ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ജെന്റ്സിന് ഷർട്ട് അടിക്കുക 60 inch നല്ല അടിപൊളി. നല്ല ഷർട്ടിന് അതെയോ? ലേഡീസിന് ജെന്റ്സിന് ഒരുപോലെ. ഇതോ ഇത് ഓക്കെ, ഇത് ക്രേപ്പില് 210 വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇത് അതിൽ തന്നെ ക്രഷ് കോട്ടനോ അതിന്റെ തന്നെ ഡോട്ട്സ് വരുന്നത് കാണാവോ? ഇത് റേറ്റ് എത്രയാണ്? 170 റേറ്റ് വരുന്നുള്ളൂ. ക്രഷ് കോട്ടന്റെ തന്നെ പ്ലെയിൻ വരുന്നതാ കേട്ടോ. ഓക്കെ, അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ ഉള്ളതെല്ലാം. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും, ഇതൊക്കെ ഫേസിന് ഭയങ്കര ബ്രൈറ്റ്നെസ് കൊടുക്കുന്നത്. ജെന്റിൽമാൻ 60 inch ജെന്റിൽമാൻ ടോപ്പിന് ഇത് ജെന്റിൽമാൻ. ഇത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് എത്ര വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. കളർ ഫെയ്ഡും കാര്യങ്ങളും ഇതെല്ലാം അതിന്റെ കളർ ചേഞ്ച് ചെയ്യണം. ഇതെല്ലാം ഇതെന്താണ്? ഇതെന്താണ് ജെന്റിൽമാനില് ചെക്സ് വരുന്നത്? നല്ല റയർ ഷെയ്ഡ്, സൂപ്പർ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്ന ഒരു കളർ. ഇതൊക്കെ 60 inch വീതി ഉണ്ട്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഓക്കെ, ഓടിച്ചിട്ട് ഫുള്ളൊന്നും. പർദ്ദ പർദ്ദയ്ക്ക് വേണ്ടി ചെയ്യാം, നമുക്ക് ടോപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. റേറ്റ് എത്രയാ? 190.
190 ആ ഒരു റേറ്റ് ആട്ടോ വരുന്നുള്ളൂ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. അതാ ഇവിടുത്തെ 130 വരുന്നുള്ളു, സോറി 130 വരുന്നുള്ളു കേട്ടോ. കഴിഞ്ഞിട്ടുണ്ടാ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ കേട്ടോ. അതിന്റെ ഏകദേശം ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ജോർജിത്ത, ഇതെത്ര റേറ്റ് വരാ? 45 ആണോ? അല്ല, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് സാരിക്കൊക്കെ വേണ്ടി? അതെ അതെ അതെ. ഇതെന്താ മെറ്റീരിയൽ? ഇത് ഓർഗൻസി ആണ് കേട്ടോ. ഇത് 60 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ഓക്കെ. ഇത് ഓർഗൻസ് തന്നെ പ്ലെയിൻ ആയിട്ട്. ഇത് റേറ്റും കൂടുതൽ എല്ലാവർക്കും ഏറ്റവും റേറ്റ് അപ്പൊ ഇത് 70 വരുന്നു റേറ്റ്. അതുകൊണ്ട് ആ റേറ്റ് എടുത്തെടുത്ത് പറയുന്നത് എല്ലാവർക്കും ആ റേറ്റ് അറിയാനായിട്ടായിരുന്നു. ഇത് ജോർജറ്റ് ആണ്. ഇത് പ്ലെയിൻ സാരിക്കൊക്കെ പറ്റിയതാ? സാരി ചുരിദാറ് ഫ്രോക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഇത് ജോർജറ്റില് 65 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇത് ഗ്രീനിന്റെ തന്നെ ഇതുണ്ടോ? ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സിലും എല്ലാം ഉണ്ട്, ലൈറ്റ് തൊട്ട് ഡാർക്ക് വരേക്കും. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ്. ജോർജറ്റ് ഒക്കെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ക്ലോത്ത് എന്താന്നൊക്കെ ഉള്ളത്. ഇതിപ്പോ നമുക്ക് 65 തൊട്ടേക്ക് എത്ര വരെയുള്ള? 110 വരെയൊക്കെയുള്ള റേറ്റിലുണ്ട് കേട്ടോ. ഇത് ഒരു ഇത് ഏത് റേറ്റ് വരുന്നത്? ആ ഇത് ആ ഒരു റേറ്റ് വരുന്നത്, 65-70 വരുന്നത് കേട്ടോ. ഇതിപ്പോ യൂട്യൂബിലൊക്കെ ട്രെൻഡി ആയിട്ടുള്ള, അതായത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തോന്നിങ്ങി പോയ. അതെ, ഇത് കസ്റ്റമർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മാക്സിമം തിരക്ക് കുറഞ്ഞ സമയം ഒക്കെ ഷൂട്ട് ചെയ്യുവാണ്. ഇതൊന്ന് കാണിച്ചു കൊടുക്കും ഫുള്ള് കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിട്ട്. തിരക്ക് കുറഞ്ഞ സമയത്ത് ഓക്കെ ഇത് കാണിച്ചോ. ഇവിടെ ഇത് ഷിനോൺ നൈസ് മെറ്റീരിയൽ. സാരിക്കൊക്കെ പിന്നെ ഗൗണൊക്കെ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഗൗണൊക്കെ ചെയ്യാൻ നന്നായിരിക്കും. ഷിനോൺ അല്ലേ? ഓക്കെ. അത് നിങ്ങൾ മെറ്റീരിയൽ റേറ്റ് പറഞ്ഞ് ചോദിക്കാൻ. പിന്നെ ഇതിന്റെ കളേഴ്സ് ഉണ്ടോ? ഇതെല്ലാം എന്റെ കളർപ്പിയും ഞാൻ ഏതായിട്ടുള്ള ക്യാഷ് എന്റെ ഫേവറേറ്റ്. ബ്ലൂം ഫേവറേറ്റ് ആണ്, പീച്ച് എല്ലാ ഫേവറേറ്റ് ആണ്. എല്ലാ ഷെയ്ഡിലും ഉണ്ട്. പിന്നെ ടൂട്ടോൺ മെറ്റീരിയൽ, ടൂട്ടോണോ? ടൂട്ടോൺ ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ. നമുക്ക് ഈ വണ്ണമുള്ളവർക്കൊക്കെ സാരി ഉടുക്കാൻ നന്നായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒഴുക്കനായിട്ട് നല്ല ഒഴുകി കിടക്കുന്ന സോഫ്റ്റ് മെറ്റീരിയല്. ഇനി ജസ്റ്റ് ഇതാ ഇവിടെ കൗണ്ടറും കൂടി ജസ്റ്റ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നത്. നമുക്ക് കൂടുതലും കൗണ്ടറിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സോറി, സെക്ഷൻസിലുള്ള കൂടുതലും കൗണ്ടറിൽ ഇരിക്കുക കേട്ടോ. ഇത് ഇത് ഏതാ മെറ്റീരിയൽ? റേറ്റ് എന്തായാലും ഇത് ജസ്റ്റ് ഒന്നും കാണിച്ചു. ഇത് റേയോൺ ഇത് തന്നെയാണ്. ഇപ്പൊ റേയോൺ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയുന്ന ക്ലോത്ത് അല്ലേ. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് ബോർ എടുത്തിട്ടില്ല. പക്ഷെ അതിന്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഷെയ്ഡ്സ് ഒന്ന് കാണിച്ചു കേട്ടോ. ഇവിടം തൊട്ടുണ്ടോ? ഗ്രീനിൽ തന്നെ ഏത് ക്രീം വേണേലും കിട്ടും. അതുപോലെ റെഡ് എല്ലാ ഷെയ്ഡ്സിലും നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണേലും ചൂസ് ചെയ്യാം. അപ്പം ഇതോ ഇതൊരു ഇതൊരു പ്ലേസിംഗ് ഉള്ള റയോണാ? ഓക്കെ ഓക്കെ. ഇതൊക്കെ ആ ഒരു ഷെയ്ഡ്സ് തന്നെ വേണേ. ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന്. ഇതും കൂടി നോക്കോ. ഇതുണ്ടോ നല്ലൊരു ഗ്രീൻ, നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് നമുക്ക് ഇടാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇനി ഇതാ ഫുൾ അത് തന്നെ. ഓക്കെ, ഇതൊക്കെ ഏതാ അതിൻ്റെ തന്നെയാ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇവിടെ കൗണ്ടറും കൂടി ഇതെല്ലാം അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നതാണ്. ഇങ്ങോട്ട് പോരെ.
ട്രഡീഷണൽ സ്കേർട്ട് റേറ്റ് വരാ എന്താ അറിയോ എല്ലാത്തിനും റേറ്റ് പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഞാനാണെങ്കിലും ഫസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നല്ല മെറ്റീരിയൽ അല്ലേ. ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് എത്രയാ വരിക? സ്റ്റാർട്ടിങ് ഇതിന്റെ 100, 115 ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് 115 കാണിച്ചുതരാം. ബ്ലേസിംഗ് ഉള്ള ഇതുണ്ടോ? ഇതിനിങ്ങനെ ബോർഡർ വരുന്നുണ്ട്. ബോർഡിൽ തന്നെ പ്രിന്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇതാവുമ്പോ നമ്മുടെ ഇഷ്യൂലാണ് വരുന്നത്. 160 ഇതാണ് വരുന്നത്. നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് കൊണ്ട് ചുരിദാറിനൊക്കെ പറ്റൂട്ടോ, സ്കേർട്ട് അടിക്കാനും ചുരിദാറിനൊക്കെ. ഇത് ലെങ്ത് വരുന്ന ചുരിദാറിനൊക്കെ അടിക്കാൻ പറ്റിയ സ്കേർട്ടൊക്കെ 115 രൂപയില് വൈറ്റ് ആയിട്ട് വരുന്നേ അല്ലേ? സിൽവർ സിൽവർ അതന്നെ സിൽവർ സിൽവർ. ഇത് നോക്കി, ഇത് നല്ല ഡ്രസ്സല്ലേ? ഇങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ട് വരുന്നത്. ഇത് എത്ര റേറ്റ് വരാ? ഇതിന് വെൽവെറ്റിന്റെ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. വെൽവെറ്റ് ഇത് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്, ബോട്ടത്തിന് വരുന്നത്. ആ പ്ലെയിൻ ആയിട്ടും കുർത്തക്ക്, ആ ഓക്കെ ഓക്കെ, കുർത്തക്കൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആട്ടോ. ഇതുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തോ, ഈ അവിടെ ഒന്ന് എടുത്തോ കേട്ടോ. കാരണം മൊത്തം കാണിച്ചു തരുമ്പോ എന്തായാലും ഇത് തന്നെ ജോ വെൽവെറ്റ് സ്റ്റാർട്ടിങ് എത്ര റേറ്റ് വരാ? സ്റ്റാർട്ടിങ് 175. വെൽവെറ്റ് സ്റ്റാർട്ടിങ് 175, ഇത് 45 45 ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഓൾമോസ്റ്റ് അറിയാലോ. ഇത് 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 ഏതാ റേറ്റ്? ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. വാ സൂപ്പർ. ഇതുണ്ടോ? ഇത് എത്രയാ? 60 60 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. 155 റേറ്റ് വരുന്നുള്ളൂ. സ്ട്രെച്ചബിൾ ആണ്, നമുക്ക് ഇതിന്റെ ലൈനിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെന്താ, 60 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആ ഒരു സെക്ഷൻ ഈ സെന്ററിലുള്ളതില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു. ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ, കാണിച്ചോ. ഇത് ഇത് അടുത്തൊന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇത് ഇവിടെ റയോണിന്റെ എല്ലാ വെറൈറ്റീസും ആണ് കേട്ടോ. റയോൺ മാത്രല്ലേ ഉള്ളു ഇവിടെ? ഓക്കെ ഓക്കെ ഓക്കെ, പോരെ. ഇതുണ്ടോ സൈറ്റ്സിലൊക്കെ വരുന്നത്? ഇതെല്ലാം റയോണ് തന്നെയാണ് കേട്ടോ. എത്രയാ? 150 ഒക്കെ അല്ലേ? 130, 150 ആ ഒരു റേറ്റിക്ക്. ഏത് ഡിസൈൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എല്ലാ ഡിസൈൻസും അല്ലെങ്കിൽ ഇപ്പം അങ്ങ് വീഡിയോസ് ആണെങ്കിൽ റോക്കോട്ട് ആവശ്യം കാണിക്കാൻ പറ്റും. ഇവിടെ കൂടെ ഒന്ന് കാണിച്ചോ. ഈ സൈഡ് അതുപോലെ ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു. കേട്ടോ, ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ്, എല്ലാ അറിവണി തന്നെ വരുന്നു. ജസ്റ്റ് അടുത്തൊന്ന് കാണിച്ചു കേട്ടോ, ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ. അത് നമ്മൾ കാണിച്ചു ഇത് കാണിച്ചോ. ഇനി എൻ്റെ ഒരു
ഫേവറേറ്റ് ക്ലോത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് മസ്ലിൻ സിൽക്ക് അല്ലേ, മസ്ലിൻ സിൽക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. ഇതിനും ലൈനിങ്ങിന്റെ ആവശ്യം, ലൈനിങ്ങിന്റെ ആവശ്യം 145 റേറ്റ് വരുന്നുള്ള ഇതുണ്ട്. ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്, അതാ അതിന്റെ തന്നെയാണ് ഇതിന്റെ ഷെയ്ഡ്സ് വരുന്നത്. അതിൽ പ്ലെയിനും വരുന്നുണ്ട്, ഇതുണ്ട് പ്ലെയിന് 90 രൂപയേ ഉള്ളൂ. ഇത് 145 റേറ്റ്. പിന്നെ വേറെ എന്താ ഈ സെക്ഷനിലുള്ളത്? വിചിത്ര സിൽക്ക് വരുന്നുണ്ട്. ഒരെണ്ണം ജസ്റ്റ് കാണിച്ചു കൊടുത്തോ. അപ്പൊ അവർക്ക് എല്ലാത്തിന്റെയും ഷെയ്ഡ്സ് ഏത് വേണേലും. അപ്പൊ നമുക്ക് ഇതാ വിചിത്ര സിൽക്ക്. ഇതിന്റെ റേറ്റ് എത്രയാ വരാ? ഇത് റേറ്റ് കുറവ് 80 രൂപയ്ക്ക് വരും. ആ ഇത് 80 വരുന്നു കേട്ടോ, വേറെ 80 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇതുണ്ടോ ഈ സെക്ഷൻ മൊത്തം? വേറെ പറയാനാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ഓരോ സെക്ഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് ഇതെന്താ വരിക? അത് സാറ്റിൻ സിൽക്ക് ആണ്. ഇത് സാറ്റിൻ സിൽക്ക്. ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാം കാണിച്ചു തരാം. ആ ഡോട്ട്സ് വരുന്ന കേട്ടോ. പിന്നെ ഈ ഇതെല്ലാം ഇതിന്റെ ഷേറ്റും പിന്നെ വേറെ വേറെ ബ്ലോക്കുകളുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇത് ഏതിലാണേലും ഏത് ഷേഡ്സും അവൈലബിൾ ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഇത് ക്രൈറ്റിൽക്കാണ്. 220 ഫ്രോക്കിനൊക്കെ ഫ്രോക്കിന് സാരി എന്തിനാണെങ്കിലും ഫ്രോക്കും ആദ്യം പോകുന്നില്ലെന്ന് തോന്നുന്നു. ഫ്രോക്കിന് സാരീസിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഓക്കെ അതിൽ തന്നെ ഇതിനകത്ത് തന്നെയോ? അതിൽ തന്നെ ചെക്സ്. ഇത് 90 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ 90 റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇത് സൂപ്പർ നെറ്റിലെ പ്രിന്റ് വരുന്നത്. ഇത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. എന്താ ക്ലോത്ത്? ഇതെന്താ വെച്ചാല് സാരിക്കൊക്കെ കൂടുതലായിട്ട്, സാരിക്ക് ഷോളിനൊക്കെ. ഇത് എത്ര റേറ്റ് വരാ? 175. ഇതിന്റെ എല്ലാ കളേജും ഉണ്ട്. പിന്നെ ഇത് ക്ലോത്ത് വ്യത്യാസമല്ലേ? ഇത് കോട്ടണില് വെറൈറ്റി ആയിട്ട് വരുന്നു. ഓക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇതെല്ലാം ഫ്ലോറൽ പ്രിന്റ് വരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഇതിനകത്തെല്ലാം കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സിലല്ലേ? ഇതെല്ലാം കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സില് ഡാർക്ക് പ്രിന്റ് വരും അല്ലേ, വെറൈറ്റി ആയിട്ട് വരുന്നു. ഓക്കെ ബാ, ഇനി നമുക്ക് അവിടെ നോക്കാം. കളറ് പ്യുവർ സിൽക്ക് ആട്ടോ, പ്യുവർ സോഫ്റ്റ് സിൽക്ക്. ഇതിന്റെ റേറ്റോ? റേറ്റ് 415 സ്റ്റാർട്ടിംഗ്. 415 പ്യുവർ സിൽക്കിന് സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇതിന്റെ ഷെയ്ഡ്സ് എല്ലാം ഉണ്ടല്ലോ. ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത്, ഒരു ഭാഗത്ത് നീല വരുന്നത്. പ്യുവർ സിൽക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ്. ഓക്കെ റോസ് സിൽക്ക് ആട്ടോ, പ്യുവർ റോസ് സിൽക്ക് 360 സ്റ്റാർട്ടിംഗിൽ വരും. ഇത് കലങ്കാരി സിൽക്ക്, കലങ്കാരി സിൽക്കില് പ്രിന്റ് വരും. 1000 അബോവ് വരും കേട്ടോ. 1100 ആ ഒരു റേറ്റ് വരുന്നത്. ഇത് ത്രെഡ് വർക്ക് വരുന്നതാ ടെസർ സിൽക്കില്. ഓക്കെ ഇതൊക്കെ പ്യുവർ വരുന്ന കേട്ടോ, പ്യുവർ സിൽക്കാണ് വരുന്നത്. ഇത് ഇതൊക്കെ പ്യുവർ അല്ലേ, അപ്പൊ അതിൻ്റെതായ 1390 പ്യുവർ ആണ് കേട്ടോ. ഓർഗൻസിയില് ഇതുപോലത്തെ വർക്ക് വരുന്നത്, ഫുള്ള് ഗോൾഡൻ വർക്ക് വരുന്നതാണ്. പിന്നെ തന്നെ റോസ് സിൽക്കില്
പ്രിന്റഡ് വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, ഇത് റോസ് സിൽക്കിൽ 170. ഓക്കെ ഓക്കെ, കാരണം പ്യുവർ റോസ് സിൽക്കിൽ ഫുള്ളി വർക്ക്, എന്താ പറയാ, ത്രെഡ് വർക്ക് വരുന്നത്, 1000 എബോ വരും ഇതൊക്കെ റേറ്റ് വരുന്നത്. ഇത് 525 വരുന്നു, ബോർഡർ വിത്ത് ബോർഡർ വരുന്ന കേട്ടോ. ഇത് പ്ലെയിൻ ആയിട്ട് ഓക്കെ ഓക്കെ, സാരിക്ക് വേണ്ടിയിട്ടും നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പിനൊക്കെ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യാം, പട്ടുപാടും ബ്ലൗസ് സിൽക്ക് തന്നെ പ്യുവറിൽ പ്ലെയിൻ വരുന്നത്. ഇത് എത്ര 630 വരുന്നത് ടെസർ സിൽക്ക് പ്ലെയിൻ വരുന്നത്. ടെസറിൽ ലൈൻസ് ഒക്കെ വരുന്നത് 620-630. അപ്പൊ ഈ നമ്മള് കാണിക്കുന്നൊക്കെ പ്യുവർ ആണ്. ഇതൊക്കെ ആ റേറ്റ് വരുന്നുണ്ട്, 600 something ആ ഒരു റേറ്റ് വരുന്നത്. ഇതൊക്കെ ടെസറിന്റെ വരുന്നത്, ഇതൊക്കെ ടെസർ വരുന്നത്. ടൈപ്പ് സിൽക്കിൽ പ്രിന്റഡ് സാരിക്കൊക്കെ വേണ്ടി മെറ്റീരിയലുണ്ട്, 1640. ഓക്കെ ഓക്കെ, ഇത് പ്യുവർ പെർ മീറ്റർ ക്രേപ്പ് ക്രേപ്പ് സിൽക്ക് പ്രിന്റഡ് സാരിക്ക് 1600 something. അതിന്റെ പ്ലെയിൻ ആണ് വരുന്നത്, അത് 695 രൂപ വരുന്നത്. ഓക്കെ, 600 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അടുത്തടുത്ത് പറഞ്ഞത്. ഓക്കെ, 690. പിന്നെ മൂന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇത് സിൽക്കിൽ ചെറിയ ചെക്സ് ആയിട്ട് വരുന്നത്, 645 രൂപ. ഈ ജസ്റ്റ് അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടോ. വെഡിങ് ജുബ് അടിക്കാൻ പറ്റും, വെഡിങ് റോസ് ജുബ്. ഇതൊക്കെ റേറ്റ് പ്യുവർ സിൽക്ക് വെഡിങ്ങില് ജുബ അടിക്കാൻ വേണ്ടിട്ട്. അത് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് എടുത്ത് തിരക്കുള്ളത് കാരണം പറ്റാത്ത അവിടെ ഒന്ന് ഓക്കെ നമുക്ക് അവിടെ നോക്കാം. അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കണ്ടേ. അവിടെ നിന്ന് കാണിച്ചു ഇത്. ഇതൊക്കെ നമുക്ക് ഫ്രോക്കിനൊക്കെ വേണ്ടിയിട്ടല്ലേ, ഗൗണ് ഓക്കെ, വൈറ്റ് ഗൗണൊക്കെ യൂസ് ചെയ്യാം അതിനുള്ളതാണ് കേട്ടോ. വൈറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ്. പിന്നെ ഇത് 40. ഈ റേറ്റ് പ്ലെയിൻ നെറ്റ് വരുന്നത് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 40 ആ റേറ്റിൽ വരുന്നത്, 40 വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ലെഹങ്ക ഗൗണ് ഫ്രോക്ക് ചെയ്യാം, കുട്ടികൾക്കുള്ള ഫ്രോക്ക് ചെയ്യാം, വല്ലവർക്ക് ഗൗൺ എല്ലാം ബ്ലൗസ് പീസ്. നമ്മൾ ഫാൻസി ഒക്കെ ചെയ്യുമ്പോൾ, ഫാൻസി സാരിക്ക് ചെയ്യുമ്പോൾ സാരി സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് ബ്ലൗസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കി, ഇതുപോലെ ബോഡി ഫുള്ള് വറക്കുന്നുണ്ട്. അതെ അതെ അതെ, ഒരു കളർഫുൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ജസ്റ്റ് നമുക്ക് ബ്ലൗസ് എന്തും ബ്ലൗസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ സാരി യൂസ് ചെയ്യാം. ഇത് റേറ്റ് എത്രയാ വരെ? 640. ഓക്കെ, 640 ഫുൾ വർക്ക് വരുന്നു. ഇതോ ലഹങ്ക നല്ല റേഞ്ചിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ചൊരു ഉപയോഗിക്കുന്ന നെറ്റാണ് ഇത് വരുന്നത്, കാരണം കുറച്ച് നല്ല വർക്ക് ഡിസൈനിൽ വരുന്നത്. കാരണം നമുക്ക് ആർക്കും ജുഡേ ബ്ലാക്ക് ആണെങ്കിലും അങ്ങനെയൊക്കെ. ഇത് എത്ര റേറ്റ്? ഇത് ഹാൻഡ് വർക്കാ? ഹാൻഡ് വർക്ക് തന്നെ. അയ്യോ, ഇത് 690 ആ ഒരു റേറ്റേ വരുന്നുള്ളൂ ഹാൻഡ് വർക്കിൽ വരുന്ന ബോർഡർ വർക്ക് ആയിട്ട് ഇങ്ങനെ. അതെ അതെ, ഫ്രോക്ക് ഒക്കെ ചെയ്യണമെങ്കിലും യോക്ക് പീസ് മേളിൽ വേണേ ഇത് ചെയ്തിട്ട് നമുക്ക് ഇത് താഴോട്ടുള്ള പ്ലെയിൻ ആയിട്ട് എന്ന് പറയുന്ന 40 ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. അതെടുത്തിട്ട് നമുക്ക് താഴോട്ട് ചെയ്യാം.
വെഡിങ് ലെഹങ്ക ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഗൗഡിന് നമുക്ക് തലേന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഡ്രസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 2310 ആ റേറ്റ് ഒക്കെ വരുന്നേ. ഇതും അതുപോലെ തന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഈ പറയുന്ന പോലെ ഉണ്ടോ കാണിച്ചു തരുന്നു സെക്ഷൻ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടോ 600 ആ ഒരു റേറ്റ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സെക്ഷൻ കാണിച്ചിട്ടോ കേട്ടോ. അപ്പൊ എടുത്തിട്ടാല് നമുക്ക് ഒരുപാട് ഇതോ ഇതുണ്ടോ ഇതൊക്കെ 570 ആ ഒരു റേറ്റ് കാണാ കാണുന്നുണ്ടോ ഇതൊക്കെ 570 ആ ഒരു റേറ്റ് 675 അതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആർക്കും ഫേസിന് ചേരുന്ന നല്ലൊരു ഷെയ്ഡായിട്ടോ ഇതൊരു റയർ ഷെയ്ഡ് റയർ അതെന്താ പറയാ ആഷും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് മിക്സ് ആയത് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഫംഗ്ഷന് വേണ്ടിട്ട് ഇതെല്ലാം അതിന്റെ പിന്നെ ഇതൊരു റയർ ഷെയ്ഡാണ് അല്ലേ. ഇതെല്ലാം 500 താഴോട്ടെ കുട്ടികൾക്കൊക്കെ ുള്ളൂ പക്ഷെ നല്ല ബാനായിട്ടോ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ചൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഇതെല്ലാം പറഞ്ഞല്ലോ 500 താഴെ റേറ്റ് വരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് 330 വരുന്നുള്ളൂ. ഈ പീച്ച് ഇത് 170 ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇതുണ്ടോ 170 ആ ഒരു റേറ്റ് വരുന്നത്. ഇതിനൊക്കെ ശരിക്കും സാധ്യതയുണ്ടായിരുന്നു കുട്ടികൾക്ക് ലൈനിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രോക്കും സാരീസിനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ 100 something ഒന്നും കൂടെ എടുത്തു പറയാം കേട്ടോ 100 something ഇതോ ആ 300 something ഒരു ഡാർക്ക് ഒരു നല്ല ഗ്രീനിൽ വരുന്നതാണ് ഇത് എനിക്ക് ഇങ്ങനത്തെ എത്ര റേറ്റ് വരാം റേറ്റ് കുറവാണ് ആ റേറ്റ് കുറവാണ് 300 നല്ല ഷെയ്ഡാണ് ആ അതെ അതെ നല്ല ഇത് നമുക്ക് ഈ പറയുന്നത് എന്താ അത് നമ്മുടെ ചോയ്സ് ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മുടെ പിന്നെ ജസ്റ്റ് ഇങ്ങോട്ട് കാണിക്കണ്ടെന്നോ പറയാതിരിക്ക കാരണം അല്ലെങ്കിൽ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇവിടെ വരികയായിരുന്നു ഇത് 361 ആ ഒരു റേറ്റ് വരുന്നേ ഇതിന്റെ ഇതിന്റെ കളർ ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ഇത് അവിടെ പിന്നെ അവിടെ ആ സെക്ഷൻ ഉണ്ട് അതും കൂടി നമ്മൾ ജസ്റ്റ് ഓക്കെ അവിടെ ഇത് നെറ്റിന്റെ തന്നെ ഈ നെറ്റിനോട് ഡിസൈൻ ചെയ്ത ഡിസ്പ്ലേയിൽ നോക്കാം ഇതെല്ലാം എവിടെയാണ് മെറ്റീരിയൽ ഉപയോഗിച്ചത്.
നമുക്ക് ഇതിന്റെ റേറ്റ് ഒക്കെ ഇവരോട് ഒന്ന് ചോദിക്കാം കേട്ടോ. ഇത് ഡിസൈനേഴ്സ് ചെയ്തതാണ്, ഇത് മീറ്ററിന് 220 രൂപ വരുന്നു. നാല്പത്തിനാലിഞ്ച് വീതിയിൽ വരുന്നത് 220 220 ആണ് റേറ്റ് വരുന്നത്. ഇത് 40-45 ആ റേറ്റിൽ വരുന്ന പ്ലെയിൻ നെറ്റും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈ പോർഷനോ 650. അതായത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാം അല്ലേ. 600 ആ ഒരു റേറ്റിൽ യോഗ പോർഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ ഒരു 40-45 ഒക്കെ വരുന്നുള്ളൂ ഈ നെറ്റിന്റെ കോർത്ത്. നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതുകൊണ്ട് വേണ്ടതും ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആ ഓക്കെ ഓക്കെ, ഇത് ഇവിടുത്തെ ഡിസൈനേഴ്സ് ചെയ്തോ. ഇതിവിടുത്തെ ഡിസൈനിങ് സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇതുണ്ടോ അത് ആ ബീഡ്സ് എല്ലാം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തരേ. ഇതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇത് ഇതാണ് ഇവിടുത്തെ ഡിസൈനേഴ്സ് രണ്ടുപേര്. പേരെന്താ? വിനി. ജസ്റ്റ് അനശ്വത. ഇവരാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നതിന് ഓർഡറിനനുസരിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, കസ്റ്റമറുടെ ഓർഡറിനനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ ഇവിടുന്ന് ക്ലോത്ത് സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻസ് അറിയാത്തവര് വന്നിട്ട് നമ്മളോടാവും. അതെ അതെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഇവര് ചൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഇവര് ഹെൽപ്പ് ചെയ്യും. അതായത് കളർ ചോയ്സും അല്ലേ, പ്രത്യേകിച്ച് ഫംഗ്ഷൻ വെഡിങ് ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ ഇവര്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾ ചോദിച്ചാൽ ഡിസൈനേഴ്സിന് ചോദിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രത്യേക ഒരു സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കസവ് കേന്ദ്രയിലെ റണ്ണിംഗ് മെറ്റീരിയലിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം തരാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. എല്ലാ സെക്ഷനും നമ്മൾ വേഗം തന്നെ ഓടിച്ചിട്ട് പോകാൻ ചെയ്തത് കാരണം കുറേ ടൈം എടുക്കും. മറ്റേ നമ്മൾ ഓരോ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ടി വരിക. കാരണം അത് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ കാലിക്കറ്റ് മഞ്ചേരിയിലുമാണ് കസവ് കേന്ദ്രയുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ലോങ് ആണെങ്കിൽ ഇതുവഴി പോകുന്നവർക്കാണെങ്കിൽ ഓൾറെഡി പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ പേര് സഹിതം എല്ലാം ഏകദേശം ഒരു രൂപം ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് നിങ്ങൾക്ക് അവിടെ ഷോപ്പിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ചോദിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പല മെറ്റീരിയലും പാർലർക്കും അറിയില്ല. സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ചോദിക്കലുണ്ട് ലേറ്റസ്റ്റ് മെറ്റീരിയൽ ഏതാ മെറ്റീരിയൽ ഏതാ. അതാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി പർച്ചേസ് നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.